മാലിന്യ സംസ്കരണത്തിൽ നഗരസഭയുടെ പുത്തൻ ചുവടുവയ്പായ കിച്ചൺ ബിന്നിന് മാർഗനിർദ്ദേശവുമായി മന്ത്രി തോമസ് ഐസക്. മാലിന്യ സംസ്കരണ രീതികൾ വിശദീകരിച്ചും കിച്ചൺ ബിൻ പരിചയപ്പെടുത്തിയും പോരായ്മകൾ പറഞ്ഞു തീർത്തും നഗരത്തിലെ വീടുകൾ കയറിയിറങ്ങിയ മന്ത്രിക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസും ചേർന്നു. ഒരു പ്ലാസ്റ്റിക് കൂടെയും ചെറിയൊരു ചാക്കുമുണ്ടെങ്കിൽ സംഗതി സിമ്പിളാണ്. വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കാം. കിച്ചൺ ബിന്നിലെ പ്രവർത്തനം ഈ മാലിന്യം വിഘടിപ്പിക്കാനുള്ള ബാക്ടീരിയ ഈ ചകിരിച്ചോറിലെ മിശ്രിതത്തിലുണ്ട്. ഇതാണ് ഈ മിശ്രിതത്തിൻ്റെ പ്രത്യേകത. ആദ്യം ഈ ബിന്നിലേക്ക് ഒരു നിരപ്പ് ചകിരിച്ചോറിടുന്നു, മുകളിൽ എന്ത് വേസ്റ്റ് ഇടാം, അതിനുശേഷം വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു നിരപ്പ് ചകിരിച്ചോറിടും. ഇത് ആവശ്യത്തിന് ചകിരിച്ചോറ് ഇട്ടില്ലെങ്കിൽ മണവും പറ്റില്ല. ആദ്യഘട്ടത്തിൽ 1200 വീടുകൾക്കാണ് നഗരസഭ കിച്ചൺ ബിന്ന് നൽകുന്നത്. ബിന്നും ഇനോക്കുലം തളിച്ച ചകിരിച്ചോറും എല്ലാം കൊടുക്കും. ബിന്നു നിറയുമ്പോഴേക്കും മാലിന്യം വളമാകും, ശേഖരിക്കാൻ ആള് വരും. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വെള്ളം വീഴാതിരുന്നാൽ മതി. ഡെയിലി വേസ്റ്റ് ഇടാറുണ്ട്, അതിൻ്റെ പുറത്ത് അവർ തന്നിരിക്കുന്ന അത് ഇടാറുണ്ട്. എനിക്കങ്ങനെ ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ, പുഴുവോ ഒന്നും വന്നിട്ടില്ല. സൂക്ഷ്മതയില്ലെങ്കിൽ പക്ഷേ പണിപാളും. ഇതാ ഇങ്ങനെ പരാതിയുള്ള വീടുകളിൽ പരിഹാര നടപടികൾ, ഉദ്യോഗസ്ഥർക്കും നഗരസഭാ അധികൃതർക്കും മാർഗനിർദ്ദേശങ്ങൾ. ഈ പുഴുവിന്റെ ഒരു വിമർശനത്തെ കുറിച്ച് എന്താ നമ്മൾ ചെയ്യുക? കിച്ചണിൽ തന്നെ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വെള്ളം ലിക്വിഡ് ഡ്രെയിൻ ചെയ്യാൻ ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് സിങ്കിലേക്ക് ഇട്ടിട്ട് അതിനകത്തുനിന്നുള്ള വേസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സാറ് പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഇനോക്കുലം കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ സോൾവ് ആകുന്നില്ല, അതൊരു ഒരു ഹാബിറ്റാണ്. ശാസ്തമംഗലത്ത് ശ്രീരംഗൻ ലൈനിൽ അതിരാവിലെ മുതൽ വീട് കയറി ഇറങ്ങിയ മന്ത്രി സന്ദർശനം അവസാനിപ്പിച്ചത് MLA KS ശബരിനാഥന്റെ വീട്ടിലാണ്. പരാതികൾ ഏറെയുണ്ടെങ്കിലും പുത്തൻ മാലിന്യ സംസ്കരണ രീതിയെ കുറിച്ച് ഐസക്കിന് പൂർണ്ണ ആത്മവിശ്വാസം. ഇന്നത്തെ ഒരു സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേനും നഗരത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം വരും. സജയകുമാറിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.